ഭാരതി എയർടെല്ലിൻ്റെ സ്ഥാപകൻ സുനിൽ മിത്തൽ ഇന്ത്യയിലെ 14-ാമത്തെ വലിയ ധനികനാണ്. തൻ്റെ എളിയ തുടക്കത്തിൽ നിന്ന് മിത്തൽ നടത്തിയ മുന്നേറ്റം എത്ര അതിശയിപ്പിക്കുന്നതാണ് എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ ടെലികോം കമ്പനികളായ എയർടെല്ലിന് മൊത്തം 40 കോടി വരിക്കാരാണ് ഉള്ളത്. ഇന്ത്യക്ക് പുറമെ ആഫ്രിക്ക, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് എയർടെൽ വയർലെസ് ലോകത്തിന്റെ അധിപനായി വിലസുന്നത്. ഇതെല്ലാം മിത്തലിന്റെ ആസ്തി 7.9 ബില്യൺ ഡോളറായി നിലനിർത്തുന്നു. ജിയോയുടെ ആക്രമണത്തിനു ശേഷവും അവർക്ക് ഇന്ത്യയിൽ 32.79 കോടി വരിക്കാരുണ്ട്. അടുത്തിടെ കമ്പനി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അവർക്ക് 24.36% അധിക വരുമാനമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് 107.20 കോടി രൂപ ലാഭവും കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. മിത്തലിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതി എന്റർപ്രൈസസിന് 13 ഉപകമ്പനികളാണ് ഉള്ളത്. ഇവ ടെലികോം, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, കൃഷി, ഭക്ഷ്യോത്പാദനം തുടങ്ങിയ മേഖലകളിൽ പരന്നുകിടക്കുന്നു. രാജ്യാന്തര കമ്പനികളായ സിംഗ്ടെൽ, സോഫ്റ്റ് ബാങ്ക്, AXA, ഡെൽമോണ്ടെ തുടങ്ങിയ കമ്പനികളുമായി സഹകരിച്ചു നടത്തുന്ന സംരംഭങ്ങളും എയർടെല്ലിന് ഉണ്ട്. ലുധിയാനയിലെ രാഷ്ട്രീയ സ്വാധീനമുള്ള കുടുംബത്തിൽ പിറന്ന വ്യക്തിയാണ് മിത്തൽ. 2 തവണ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലെത്തിയ സത്പാൽ മിത്തലിന്റെ മകനാണ് സുനിൽ. പിതാവിന്റെ പാത പിന്തുടരാമായിരുന്നുവെങ്കിലും അദ്ദേഹം തന്റെ സ്വന്തം വഴി തെരഞ്ഞെടുത്ത് വ്യവസായ സംരംഭകൻ ആകുകയായിരുന്നു. തനിക്ക് 18 വയസ്സുള്ള കാലത്ത് 1976 സൈക്കിളുകളുടെ ഘടകഭാഗങ്ങൾ തുടങ്ങുന്ന കമ്പനി തുടങ്ങിയാണ് അദ്ദേഹം ബിസിനസ്സിൽ ഹരിശ്രീ കുറിച്ചത്. തുടർന്ന് അടുത്ത വർഷങ്ങളിൽ അദ്ദേഹം കമ്പിളിപ്പുതുപ്പ് നെയ്യൽ ബിസിനസ് തുടങ്ങി. പിന്നീട് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ചെമ്പ്, പ്ലാസ്റ്റിക്, സിപ്പുകൾ തുടങ്ങിയവ ഇറക്കുമതിയും നടത്തി. തന്റെ ആദ്യ മുതൽമുടക്ക് 20,000 രൂപയായിരുന്നുവെന്നും ഇത് പിതാവിൽ നിന്ന് കടം വാങ്ങിയതായിരുന്നുവെന്നും മിത്തൽ ഓർക്കുന്നു. എന്നാൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് അക്കാലത്ത് ലഭിക്കാവുന്ന രാജകീയ തുകയായിരുന്നു അതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് മിത്തലിന് ഇന്ത്യൻ ടെലികോം ബിസിനസിന്റെ പോസ്റ്റർ മുഖമായി തീരാൻ അധികകാലം വേണ്ടിവന്നില്ല. അതിലേക്ക് എത്തിച്ചേർന്ന പാത ഇതാണ്. ഇപ്പോൾ 61 വയസ്സുള്ള അദ്ദേഹം തന്റെ 24-ാം വയസ്സിലാണ് കൊണ്ടു നടക്കാവുന്ന ജനറേറ്ററുകൾ ഇറക്കുമതി തുടങ്ങിയത്. അത് അധികകാലം നീണ്ടു നിന്നില്ല. കേന്ദ്ര സർക്കാർ ഇതിന്റെ ഇറക്കുമതി 1984 നിരോധിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മറ്റ് സാധ്യതകൾ തേടാൻ മിത്തൽ നിർബന്ധിതനാവുകയായിരുന്നു. തന്റെ പുതിയ സംരംഭമായ മിഡ്ബ്രൌവിലൂടെ അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പുഷ് ബട്ടൺ ഫോണുകൾ അവതരിപ്പിച്ചു. എന്നാൽ അപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന്റെ രാജപാത തുറന്നിരുന്നില്ല. കേന്ദ്ര സർക്കാർ ടെലിഫോൺ ഇന്ത്യയിൽ നിർമ്മിക്കാൻ നൽകിയ 52 ലൈസൻസുകളിൽ ഒന്ന് സ്വന്തമാക്കിയതാണ് അദ്ദേഹത്തിന്റെ തലവര എന്നേക്കുമായി മാറ്റിയത്. മിത്തലിന്റെ ബിസിനസ് കൊഴുത്തു. തുടർന്ന് 1990കളുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനി 25 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള സംരംഭമായി. 1991 സർക്കാർ ടെലികോം മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്ക് ഇടം നൽകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്നും നോക്കാതെ ആ വഴിക്ക് തിരിയാൻ പ്രേരകമായത് അദ്ദേഹത്തിന്റെ ടെലിഫോൺ നിർമ്മാണത്തിലുള്ള താല്പര്യമായിരുന്നു. അന്നാണ് എയർടെൽ ജനിക്കുന്നത്. അധികം താമസിയാതെ കമ്പനി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടി. താമസിയാതെ 20 കോടിയിലേറെ സബ്സ്ക്രൈബർമാരെ നേടിയാണ് കമ്പനി വളർച്ച അറിയിച്ചത്. അങ്ങനെ മിത്തൽ ഇന്ത്യൻ ടെലികോം വ്യവസായത്തിന്റെ മുഖം തന്നെയായി തീർന്നു. തുടർന്ന് അദ്ദേഹം ദക്ഷിണേഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും തന്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. മറ്റു രാജ്യങ്ങളിൽ എയർടെൽ ഇപ്പോഴും വളർച്ചയുടെ പാതയിൽ തന്നെയാണ്. ഇന്ത്യൻ ടെലികോം മേഖലയിൽ മുകേഷ് അംബാനി ആദ്യം എത്തുന്നത് 2007 ആ യുദ്ധത്തിൽ എയർടെൽ ഡാറ്റ ഡോകോമയെ പിടിച്ചുകെട്ടി. എന്നാൽ അംബാനിയുടെ ജിയോയുമായി നടത്തിയ 2-ാമത്തെ ഇടപെടലിൽ മിത്തലിനെ കാര്യമായി പരിക്കേൽപ്പിക്കുക തന്നെ ചെയ്തു. കോളുകളിലൂന്നിയുള്ള സേവനത്തിൽ ശ്രദ്ധിച്ചിരുന്ന എയർടെൽ അടക്കമുള്ള കമ്പനികളെ 4G ഡേറ്റയുമായി എത്തി അംബാനി അടിച്ചൊതുക്കി. ഡേറ്റാദാഹികളായ ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് പെയ്ത് കിട്ടിയ പെരുമഴയായിരുന്നു ജിയോ. ആദ്യ മാസങ്ങളിൽ മാത്രം അവർക്ക് 1.6 കോടി വരിക്കാരെ കിട്ടി. എയർടെലും മറ്റും 2G നൽകിയ ഡേറ്റ ഉപയോഗിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ ഉപയോക്താക്കളുടെ ഉപഭോഗം പ്രതിമാസം കേവലം 20 കോടി GB ആയിരുന്നു. ജിയോ എന്ന ഇടിമിന്നലിന്റെ ഇടപെടലിന് ശേഷം അത് ക്ഷണത്തിൽ പ്രതിമാസം 370 കോടി GB ആയി കുതിച്ചുയർന്നു. ഇതിൽ 240 കോടി GB ജിയോ ഉപയോക്താക്കളുടേതായിരുന്നു. താമസിയാതെ ഇതിന്റെ ആഘാതം എയർടെല്ലിന് ഏറ്റുതുടങ്ങി. 15 വർഷത്തിനിടയിൽ ആദ്യമായി ഭാരതി എയർടെൽ 2016 652.30 കോടി നഷ്ടം കാണിച്ചു. ഇതേ കാലയളവിൽ തലേവർഷം എയർടെല്ലിന്റെ ആദായം 770.80 കോടി ആയിരുന്നുവെന്ന് മനസ്സിലാകുമ്പോഴാണ് കമ്പനിയുടെ പതനത്തിന്റെ വ്യാപ്തി മനസ്സിലാവുക. എയർടെല്ലിന്റെ ഇന്ത്യൻ ബിസിനസ് ഇടിഞ്ഞു തുടങ്ങിയെങ്കിലും
ആഫ്രിക്കയിലെ ബിസിനസ് ഇപ്പോഴും ഉയർച്ചയിലാണ്. ജിയോ എയർടെലിനെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം സേവന ദാതാവായി. പക്ഷേ എയർടെലിന് ഇപ്പോഴും തങ്ങളിൽ വിശ്വാസമുള്ള 32.8 കോടി ഉപയോക്താക്കളുണ്ട്. മുൻപും വെല്ലുവിളികൾ നേരിട്ട് പരിചയമുള്ള എയർടെൽ പുതിയ ആശയവുമായി രംഗത്തിറങ്ങാനുള്ള പ്ലാനിലാണ്. അല്ലെങ്കിൽ തന്നെ പിടിച്ചു നിൽക്കലിൽ കേമനായ മിത്തലിനെ പറിച്ചറിഞ്ഞിട്ട് വിജയം കൊയ്യാമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതുന്നുണ്ടാവില്ല. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.